നമസ്കാരം, വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ രണ്ട് തവണയായി മുല്ലപ്പള്ളി രാമചന്ദ്രനിലൂടെ UDF നിലനിർത്തുന്ന വടകര പാർലമെന്റ് മണ്ഡലം എന്ത് വില കൊടുത്തും ഇത്തവണ തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് CPM. PJ രാജൻ എന്ന ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെയാണ് മണ്ഡലം തിരിച്ചുപിടിക്കാൻ CPM ഇത്തവണ രംഗത്തിറക്കുന്നത്. ജയരാജന്റെ സ്ഥാനാർത്ഥിത്വം CPM ഉറപ്പിക്കുമ്പോൾ RMPI എന്ത് നിലപാട് സ്വീകരിക്കുമെന്നറിയാനാണ് എല്ലാവരുടെയും ആകാംക്ഷ. PJ രാജന്റെ തോൽവി ഉറപ്പിക്കുന്ന തന്ത്രമാണ് വടകരയിൽ സ്വീകരിക്കേണ്ടതെന്ന ചർച്ചയാണ് RMPക്കുള്ളിൽ ഉയരുന്നത്. PJ രാജനെ തോൽപ്പിക്കാൻ രണ്ട് മാർഗങ്ങളാണ് RMPക്ക് മുന്നിലുള്ളത്. സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി UDF പിന്തുണ ഉറപ്പാക്കുക എന്നുള്ളതാണ് ആദ്യ മാർഗം. എന്നാൽ സിറ്റിംഗ് സീറ്റിൽ അത്തരമൊരു തന്ത്രം സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറാകുമോ എന്ന് ഉറപ്പില്ല. PJ രാജന്റെ തോൽവി ഉറപ്പാക്കേണ്ടത് കോൺഗ്രസിന്റെ കൂടി ഉത്തരവാദിത്തമാണെന്ന് RMP ഈ സാഹചര്യത്തിൽ ആവശ്യപ്പെട്ടേക്കും. സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്താതെ UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ് RMPക്ക് മുന്നിലുള്ള രണ്ടാമത്തെ മാർഗം. പാർട്ടി അണികളിലെ ചെറിയൊരു വിഭാഗത്തിനെങ്കിലും ഈ തീരുമാനം അതൃപ്തി ഉണ്ടാക്കിയേക്കും. എന്തായാലും വൈകാതെ തന്നെ തീരുമാനം ഉണ്ടാകും. വടകരയിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്താൻ RMP നേരത്തെ തീരുമാനിച്ചിരുന്നു. എന്നാൽ PJ രാജൻ സ്ഥാനാർത്ഥിയായി എത്തിയതോടെയാണ് അടവ് നയം എന്ന രീതിയിലേക്ക് ചർച്ച മാറിയത്. UDF സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകാനുള്ള കാത്തിരിപ്പിലാണ് RMP. KK രമയെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി അവരെ പിന്തുണയ്ക്കണമെന്ന അഭിപ്രായമുള്ളവർ UDFലുണ്ട്. നേരത്തെ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിനുള്ളിലും ഈ അഭിപ്രായം ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് പ്രാദേശിക ഘടകങ്ങൾക്കിടയിൽ കോൺഗ്രസ് അഭിപ്രായം തേടിയിരുന്നു. PJ രാജന്റെ സ്ഥാനാർത്ഥിത്വം ഗുണം ചെയ്യുമെങ്കിലും മണ്ഡലത്തിലെ പല ഭാഗങ്ങളിലും RMPക്ക് സംഘടനാ സംവിധാനം ഇല്ലെന്നത് പോരായ്മയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. KK രമ മത്സരിക്കുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. മുല്ലപ്പള്ളിയാണ് സ്ഥാനാർത്ഥിയാവുന്നതെങ്കിൽ പിന്തുണയ്ക്കാൻ RMP തയ്യാറായേക്കും. അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള നിലപാട് എന്ന നിലയിലായിരിക്കും RMP ഇതിനെ ന്യായീകരിക്കുക. എതിർ സ്ഥാനാർത്ഥി ജയരാജനായതിനാൽ ഈ നിലപാടിനെ അണികൾ ചോദ്യം ചെയ്യാനിടയില്ലെന്നും RMPI കണക്കുകൂട്ടുന്നു. ന്യൂസ് ഡെസ്ക്, വൺ ഇന്ത്യ മലയാളം.